സിപിഐഎം കോട്ടയം ജില്ലാ സമ്മേളനം ഇന്ന് രണ്ടാം ദിനം. ജില്ലാ സെക്രട്ടറി കെ ജെ തോമസ് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേൽ പൊതുചർച്ച രണ്ടാം ദിനത്തിലും തുടരും. വിവരങ്ങളുമായി ടി പി പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, രണ്ടാം ദിനമായ ഇന്ന് സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ വിശദാംശങ്ങൾ. സൗമ്യ, ഇന്ന് സമ്മേളന പ്രതിനിധി സമ്മേളനത്തിൻ്റെ രണ്ടാം ദിനമാണ്. ഈ രണ്ടാം ദിനത്തിലും ചർച്ചകൾ തുടരും. പ്രധാനമായും 32 പേരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ 20 പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുള്ള സംഘടനാ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെയുള്ള നിരീക്ഷണങ്ങളും എല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 12 പേരാണ് ഇന്ന് രണ്ടാം ദിനത്തിൽ നടക്കുന്ന പൊതു ചർച്ചയിൽ ഇനി പങ്കെടുക്കാനുള്ളത്. 3 മണിയോടുകൂടി തന്നെ പൊതു ചർച്ച അവസാനിക്കും. അതിനുശേഷം സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി ജില്ലാ സെക്രട്ടറി കെ ജെ തോമസ് പറയും. ഒപ്പം സംഘടനാ തലത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ, എം എ ബേബി എന്നിവർ മറുപടി പറയും. അതിൻ്റെ വിവിധ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പ്രധാനമായിട്ടും സോളാർ കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള മുഖ്യമന്ത്രിയും ബാർ കോഴ കേസിൽ കോഴ വാങ്ങിയെന്നാരോപിക്കപ്പെടുന്ന കെ എം മാണിയും രാജിവെക്കണം എന്നുള്ള ഒരു പ്രമേയം സമ്മേളനം പാസാക്കി. മാത്രവുമല്ല, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി, വില തകർച്ചയുടെ പശ്ചാത്തലത്തിൽ റബ്ബർ മേഖലയിൽ കടുത്ത ഒരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം സമ്മേളനം അംഗീകരിച്ചു. മാത്രമല്ല, നെൽകർഷകർ നേരിടുന്ന പ്രതിസന്ധി, അവർ നൽകുന്ന നെല്ലിന് കൃത്യമായി പണം ലഭിക്കുന്നില്ല, അത്തരത്തിലുള്ള വിഷയങ്ങൾ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. കയർ മേഖലയിലെ തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരം കാര്യങ്ങളെല്ലാം അടങ്ങുന്ന പ്രമേയവും ഇന്ന് സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടും. മാത്രവുമല്ല, ഈ ഒരു ജില്ലയിലെ സമസ്ത തലങ്ങളെയും ഇത് സമഗ്രമായി പ്രതിപാദിക്കുന്ന റിപ്പോർട്ടും ഒപ്പം പല പ്രമേയങ്ങളും ഇന്ന് സമ്മേളനം അംഗീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 18-ാം തീയതി നാളെയാണ് സംഘടന പുതിയ ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക. സംഘടന തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. കൂടാതെ നാളെ വൈകുന്നേരം ആണ് പൊതുസമ്മേളനം. പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി ചുവപ്പ് സേനാ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുസമ്മേളനം സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സൗമ്യ.